നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി യു എസ് സൈന്യത്തിന്റെ അന്ത്യശാസനം തള്ളി ചെങ്കടലിൽ വീണ്ടും കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിനാണ് ഹൂതി നീക്കം നടത്തിയത് എന്നാൽ ആർക്കും പരിക്കോ കേടുപാടുകളോ ഉണ്ടായിട്ടില്ല എന്ന് യു എസ് നേവി അറിയിച്ചു ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി അന്ത്യശാസനം നൽകി ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് യമന്റെ ഭൂരിഭാഗവും യമൻ ഹൂതികൾ ആക്രമണം നടത്തുന്നത് നവംബർ മുതൽ മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച് ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹൂതി ആക്രമണം യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലിനെ നേരെ നടത്തിയ ആക്രമണം ചെറുത്തെന്നും ഹൂതികളുടെ മൂന്ന് ബോട്ടുകൾ മുക്കിയെന്നും യു എസ് സേന നേരത്തെ അറിയിച്ചിരുന്നു ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് തുടർന്നാണ് രണ്ട് യു എസ് യുദ്ധ കപ്പലുകൾ സഹായത്തിനെത്തിയത് ഹൂതികൾ അയച്ച രണ്ട് മിസൈലുകൾ യു എസ് വെടിവിച്ചിട്ടു മിസൈൽ ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇതേ കപ്പലിന് ഹൂതികളുടെ നാല് സായുധ ബോട്ടുകൾ വളഞ്ഞു സഹായത്തിനെത്തിയ യു എസ് സൈനിക ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഹൂതകൾ വെടിയുതിർത്തു തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ മൂന്ന് ബോട്ടുകൾ മുക്കിയതായി യു എസ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നു ചെങ്കടലിലെ ആക്രമണങ്ങൾ ഉടനടി നിർത്തിയില്ല എങ്കിൽ യമനിലെ ഹൂതി വിമതർക്ക് അവ്യക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയും പന്ത്രണ്ട് സഖ്യകക്ഷികളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വൈറ്റ് ഹൗസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായി ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ആഗോള സമ്പദ്വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണിത് ഇതുവഴിയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിന്റെ അനന്തരഫലങ്ങൾ കൂതികൾ അനുഭവിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ആക്രമണം തുടരുകയാണെങ്കിൽ ഹൂതി വിമത്തർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കിയത് ബ്രിട്ടനും ഗൾഫ് രാജ്യവുമായി ബഹ്റൈനും അമേരിക്കയ്ക്ക് പിന്തുണ നൽകിയ പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ കാനഡ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നേരത്തെ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതി വിമത ആക്രമണം നടത്തി വന്നിരുന്നത് യു എസ് നാവികസേന മൂന്ന് ഹുത്തിബോട്ടുകൾ നശിപ്പിച്ചതിന് പിന്നാലെ ചെങ്കടലേക്ക് ഇറാൻ യുദ്ധക്കപ്പൽ അയച്ചിരുന്നു ഇറാൻ സൈന്യത്തിന്റെ മുപ്പത്തിനാലാം നാവികസേനയുടെ ഭാഗമായ അൽബോർസ് എന്ന യുദ്ധക്കപ്പലാണ് ചെങ്കടലിലെത്തിയത് യമനടുത്തുള്ള ബാബുൽ മൻതബ് കടലിടുക്കിലൂടെ അൽബോർസ് ചെങ്കടലിൽ എത്തിയതായി ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്തു ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയാൻ ഉന്നത ഭൂതി വക്താവ് മുഹമ്മദ് അബ്ദുൽ കൂടിക്കാഴ്ച നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ കൂതികൾ ആക്രമിച്ചതോടെയാണ് ചെങ്കടൽ സംഘർഷ മേഖലയായി മാറിയത് ഇതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര ഉപേക്ഷിക്കുന്നതായി പ്രമുഖ കപ്പൽ കമ്പനികൾ പ്രഖ്യാപിച്ചു യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുവാൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യരാജ്യങ്ങൾ ചെങ്കടലിൽ പടയൊരുക്കം നടത്തിയിരുന്നു ഹൂതി വിമതരെ ഇറാൻ സഹായിക്കുന്നതായാണ് യു എസിന്റെ ആരോപണം എന്നാൽ ഇറാൻ ഇക്കാര്യം നിഷേധിച്ചു ഹൂതി വിമത ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലിന് നേരെ തൊടുത്ത രണ്ട് മിസൈലുകൾ വെടിവെച്ചിട്ടതായും മൂന്ന് ബോട്ടുകൾ തകർത്തതായും യു എസ് സേന അറിയിച്ചിരുന്നു പത്ത് ഹൂതി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ മേഖലയിലേക്ക് എത്തിയത് അതേസമയം കോവിഡിന്റെ ആക്രമണത്തിൽ നട്ടലൊടിഞ്ഞു പോയതാണ് ആഗോള വിതരണ ശൃംഖലയുടെ താഴ്ചയ്ക്ക് കാരണം പിന്നീട് ഒരുവിധം പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ ഏറെ ക്ലേശിക്കേണ്ടതായി വന്നുവെന്നും പറയുന്നു ഈ മേഖലയിലുള്ളവരുടെ സ്ഥിരോത്സാഹവും കഠിനധാനവും തന്നെയായിരുന്നു തകർത്തടിഞ്ഞ ആഗോള വിതരണ ശൃംഖല പഴയ നിലയിലേക്ക് എത്തിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഈ രംഗത്ത് വൺ തിരിച്ചടി ഉണ്ടാക്കുകയാണ് ഒരു കൂട്ടം തീവ്രവാദി ആക്രമണങ്ങൾ യമനിലെ ഊതി വിമതർ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടർന്നതോടെ പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും തിരിച്ചുമുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പാതയായ ഈ വഴിക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പ്രാധാന്യം ഏറെയാണുള്ളത് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള കുത്തികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെയാണ് ആക്രമിക്കുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഇതുവരെ ആക്രമിക്കപ്പെട്ട കപ്പലുകളെല്ലാം തന്നെ ഇസ്രായേലിലേക്ക് പോകുന്നവയായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇറാന്റെ പിന്തുണയുള്ള കുത്തികൾ ഡ്രോണുകളും റോക്കറ്റുകളുമായാണ് ആക്രമണം തുടരുന്നത് അറേബ്യൻ ഉപദ്വീപിലെ യമനിയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എരിത്രീയ ജിബൂട്ടി എന്നീ രാജ്യങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഏതാണ്ട് ഇരുപതു മൈൽ വീതിയുള്ള ബാബ് അൽ മഡ്രാബ് കടലിടുക്കിലൂടെയാണ് വിമതർ ആക്രമണം നടത്തുന്നത് ഇതുവഴി പോകുന്ന വിദേശ ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ദക്ഷിണാർദ്ധ കോളത്തിൽ നിന്നുമുള്ള കപ്പലുകൾക്ക് ഏറ്റവും വേഗത്തിൽ സുയസ് കനാലിൽ എത്തിച്ചേരുവാനുള്ള എളുപ്പവഴി കൂടിയാണിത് എന്നാൽ ആക്രമണം കനത്തതോടെ ലോകത്തിലെ തന്നെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ മയേഴ്സ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി എന്നിവ ഉൾപ്പെടെയുള്ള പല കമ്പനികളും തങ്ങളുടെ കപ്പലുകൾക്ക് ദൈർഘ്യമേറിയ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റുവളഞ്ഞു പോകുന്ന ഒരു വഴി തന്നെയാണിത് ഉദാഹരണത്തിന് തായ്വാനിൽ നിന്ന് നെതർലാൻഡിലേക്ക് മൂന്ന് ചെങ്കടൽ സ്വീസ് കനാൽ വഴി പോകുന്ന ഒരു കപ്പൽ പതിനായിരം നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നു ഇരുപത്തിയഞ്ച് ദിവസത്തെ യാത്രയാണിത് അതേസമയം കേപ്പ് ഓഫ് ഗുഡ്കോപ്പ് വഴിയാണെങ്കിൽ പതിമൂവത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കേണ്ടതായും വരുന്നുണ്ട് എന്ന് മാത്രമല്ല യാത്ര പൂർത്തിയാക്കുവാൻ മുപ്പത്തിനാല് ദിവസങ്ങൾ ഇടിക്കുകയും ചെയ്യും അതായത് ചരക്ക് നീക്കം താമസിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ ചെലവേറിയതുമാകുകയും ചെയ്യും ചരക്ക് കപ്പലുകൾക്ക് പുറമേ ബി ഓയിൽ ടാങ്കറുകളും ഈ മാർഗം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഏതായാലും വിതരണ ശൃംഖലയിലുണ്ടായ ഈ പുതിയ പ്രതിസന്ധി ഉപഭോക്താക്കളെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് പ്രതീക്ഷിച്ചതിലും പത്ത് ദിവസം കൂടുതൽ കപ്പലുകൾക്ക് യാത്ര ചെയ്യേണ്ടതായി വരും എന്നതിനാൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ലഭിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും പ്രമുഖ ഫർണിച്ചർ നിർമ്മാതാക്കളായ ഐക്കിയ യു കെ റീറ്റയിലർ നെക്സ്റ്റ് എന്നിവർ ഇക്കാര്യം ഇതിനോടകം തന്നെ ഉപഭോക്താക്കളെ അറിയിച്ചു കഴിഞ്ഞു അതിനു പുറമെ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഷിപ്പിംഗ് നിരക്കിൽ നാല് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അന്തിമമായി പ്രതിഫലിക്കുക ചില്ലറ വിൽപ്പനക്കാരിയായിരിക്കും അതായത് ഒരു വിലക്കയറ്റവും ഏത് സമയവും പ്രതീക്ഷിക്കാമെന്ന് ചുരുക്കം നന്ദി നമസ്കാരം